തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊറോണ ഭീഷണി നിലനിൽക്കെ വീണ്ടും അധികൃതരുടെ അനാസ്ഥ. ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ പ്രതിസന്ധിയിലായിരിക്കെയാണ് രോഗികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന അത്യാഹിത വിഭാഗത്തിലെ ശുചിത്വം പാലിക്കാത്ത നടപടി. രോഗികളിൽ നിന്ന് നീക്കം ചെയ്യുന്ന കോട്ടനുകളും മറ്റും തെരുവ് നായ്ക്കൾ കടിച്ചുവലിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. തലസ്ഥാന നഗരിയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഇടമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി. കൊറോണ രോഗവ്യാപന സാധ്യത നിലനിൽക്കുന്ന ആശുപത്രിയിൽ ഇതിനോടകം തന്നെ പല വിവാദങ്ങളും ഉടലെടുത്തിരുന്നു. ഇതിനിടെയാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗത്തിന് മുന്നിലെ കാഴ്ചകൾ. രോഗികൾ ഉപയോഗിക്കുന്ന കോട്ടൺ പോലുള്ള വസ്തുക്കളും കാഷ്വാലിറ്റിയുടെ മുന്നിൽ വലിച്ചെറിഞ്ഞ അവസ്ഥയിലാണ്. ഇതുപോലുള്ള രക്തം പുരണ്ട കോട്ടൺ വസ്തുക്കളും ആരോഗ്യ പ്രവർത്തകർ ഉപയോഗിക്കുന്ന കയ്യുറകളും മറ്റും തെരുവുനായകൾ കടിച്ചുപറിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അതേസമയം രോഗികളെ കിടത്തിക്കൊണ്ടുപോകുന്ന സ്ട്രെച്ചറിൽ മറ്റു രോഗികൾ ഉപയോഗിച്ച രക്തം പറ്റിയ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കിടക്കുന്നതും കാണാം. അത് നീക്കം ചെയ്യാനോ അണുവിമുക്തമാക്കാനോ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ ശ്രമിച്ചിട്ടില്ല എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. പലരും ചികിത്സയ്ക്കായി വന്നു പോകുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലാണ് ഈ ദുരവസ്ഥ. കൊറോണ പ്രതിസന്ധിയിലിരിക്കെ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും എല്ലാവിധ പ്രതിരോധ നടപടികളും ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടെന്ന് പറയുന്ന അധികൃതരിൽ നിന്നാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരം ഉത്തരവാദിത്തമില്ലാത്ത പ്രവൃത്തികളിലൂടെ രോഗത്തെ വിളിച്ചു വരുത്തുകയാണ് ആശുപത്രി അധികൃതർ. ജനം, തിരുവനന്തപുരം.